നമസ്കാരം. ഹെറാൾ ന്യൂസിലേക്ക് സ്വാഗതം. കേരള ബജറ്റിൽ പ്രത്യേകം ശ്രദ്ധ നേടിയ ഒരു പ്രഖ്യാപനമാണ് ഗ്രാഫീൻ ഗവേഷണ മേഖലയ്ക്ക് വേണ്ടിയുള്ള പ്രഖ്യാപനം. സിമെറ്റിനെയും ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയെയും പദ്ധതികളുടെ നിർവഹണ ഏജൻസികളായി ടാറ്റ സ്റ്റീലിനെ വ്യാവസായിക പങ്കാളിയായി തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഈ സ്ഥാപനത്തിലെ ഗവേഷണ പദ്ധതികൾ മെച്ചപ്പെടുത്തുന്നതിനായി 15 കോടി രൂപയാണ് ആദ്യ ഗഡുവായി ബജറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നാളെയുടെ അത്ഭുത പദാർത്ഥം എന്ന രീതിയിലാണ് ഗ്രാഫീൻ അവതരിപ്പിച്ചിരിക്കുന്നത്. ഭാരം കുറഞ്ഞതും വൈദ്യുത ചാലകശേഷി കൂടുതലുമുള്ള പദാർത്ഥമാണ് ഗ്രാഫീൻ. വജ്രത്തേക്കാൾ കാഠിന്യമുള്ളതും ഉരുക്കിനേക്കാൾ കരുത്തുള്ളതുമായ പദാർത്ഥം. ഗ്രാഫൈറ്റിന്റെ ഒരു ലെയർ എന്ന് പറയാം, അതായത് കാർബൺ അറ്റങ്ങളുടെ പരന്ന പാളി. 1 ഔൺസ് ഗ്രാഫീനെ വളരെയധികം നേർമയാക്കി ഉപയോഗിക്കാൻ കഴിയും. ഗ്രാഫീന്റെ വ്യാവസായിക സാധ്യതകളേറെയാണ്. ഇലക്ട്രോണിക് മേഖലയിലും ഊർജോൽപാദന മേഖലയിലും വൈദ്യശാസ്ത്ര മേഖലയിലും നാനോ ടെക്നോളജി, സ്പേസ് ടെക്നോളജി എന്നിവയിലൊക്കെ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഇതിന് കഴിയും. അർദ്ധചാലകങ്ങളുടെ നിർമ്മാണത്തിനുള്ള അസംസ്കൃത വസ്തുവായി ഇപ്പോൾ കൂടുതൽ ഉപയോഗിക്കുന്ന സിലിക്കണിന് പകരം വെക്കാനാവുന്നതും അതിനേക്കാൾ ഗുണമേന്മയുള്ളതുമായ പദാർത്ഥമാണ് ഗ്രാഫീൻ. LED ബൾബുകളേക്കാൾ 10% കുറവ് വൈദ്യുതി മതി ഗ്രാഫീൻ ബൾബുകൾക്ക്. പ്രകൃതി സൗഹൃദവുമാണ്. അറ്റങ്ങളുടെ ഒറ്റപ്പാളി മാത്രമുള്ളതിനാൽ ഗ്രാഫീനിന് പ്രകാശത്തെ മുഴുവനായും കടത്തിവിടാൻ സാധിക്കും. മൊബൈൽ ഫോൺ, കമ്പ്യൂട്ടർ തുടങ്ങിയ ഇലക്ട്രോണിക് ഉപകരണങ്ങളിലെ ടച്ച് സ്ക്രീനുകൾ, സോളാർ സെല്ലുകൾ തുടങ്ങിയവയിൽ ഈ ഗുണങ്ങൾ ഉപയോഗപ്പെടുത്താം. ക്യാമറയിൽ ഫോട്ടോഡയോഡിൽ ലൈറ്റ് അബ്സോർപ്ഷൻ കപ്പാസിറ്റി കൂട്ടാൻ നിലവിൽ ഗ്രാഫീൻ ഉപയോഗിക്കുന്നുണ്ട്. സിമെന്റിന്റെ ശക്തി കൂട്ടാനും ഉപയോഗിക്കുന്നുണ്ട്. പ്രകൃതിയിൽ വലിയ തോതിൽ ഗ്രാഫീൻ ലഭ്യമാണ്. ഗ്രാഫീൻ വേർതിരിച്ചെടുക്കലും എളുപ്പമാണ്. ഇതിന്റെ ഗവേഷണം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് 15 കോടി വകയിരുത്തിയിരിക്കുന്നത്. കൊച്ചിയിൽ ഒരു ഇന്നോവേഷൻ സെന്ററും സർക്കാർ തുടങ്ങാൻ പദ്ധതിയിട്ടിട്ടുണ്ട്. ചൈനയും ഇംഗ്ലണ്ടുമൊക്കെ ഗ്രാഫീൻ ഗവേഷണ മേഖലയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. 2010 ഗ്രാഫീൻ സംബന്ധിച്ച പഠനങ്ങൾക്ക് നോബൽ സമ്മാനം ലഭിച്ചതോടെയാണ് ലോകം ഈ മേഖലയിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ തുടങ്ങിയത്. ന്യൂസ് ഡെസ്ക്, ഹെറാൾഡ് ന്യൂസ്.